ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ 1996 മുതൽ ഈ ദിനം വായനാ ദിനമായി ആചരിക്കുന്നു. മലയാളിയെ വായനയുടെ സംസ്കാരം പഠിപ്പിച്ചത് ശ്രീ പി എം പണിക്കരാണെന്ന് പറയാം. വായന എന്ന വാക്കിന് പുതിയ അർത്ഥവും മാനവും കൈവന്ന കാലഘട്ടമാണിത്. വായന എന്നാൽ പുസ്തകമെന്ന് മാത്രം കേട്ടിരുന്ന കാലത്തു നിന്നും ഡിജിറ്റൽ വായനയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മൾ. വായനയെ കൂടുതൽ ഗൗരവത്തോടെ കാണുക. വായന പാഠപുസ്തകത്തിൽ മാത്രം പരിമിതപ്പെടുത്തരുതെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന്. ചിന്തിക്കാൻ ചിന്തിപ്പിക്കാനുമായി വായിച്ച് ഈ ലോകത്തെ മാറ്റിമറിക്കുക. അതിലൂടെ മനസ്സിനും ചിന്തയ്ക്കും ഉണർവ് നൽകുക. വളർച്ചയിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് വായന എന്ന സത്യം വിസ്മരിക്കാതിരിക്കുക. ഈ വായനാ ദിനത്തിൽ കുട്ടികളുടെ വായനയുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഭാരതീയ വിദ്യാഭവൻ കൊയിലാണ്ടി കേന്ദ്രയിലെ സാഹിത്യവേദി നിനവ് എന്ന പേരിൽ ഒരു വായനാ പത്രികയുടെ പ്രകാശനവും കൂടി ഈ അവസരത്തിൽ സസന്തോഷം നിർവഹിക്കട്ടെ. നന്ദി. നമസ്കാരം. ഇന്നത്തെ ചിന്താവിഷയം: യഥാർത്ഥമായ വായന എന്നും മനസ്സിൽ നിലനിൽക്കുന്നു, നിസാരമായ വായന മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഞാൻ വായിച്ചു വളർന്ന് അതിലൂടെ അറിവ് നേടി വായന ഒരു ശീലമാക്കി ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. നമ്മുടെ രാഷ്ട്രത്തിന്റെ ചിത്രശക്തികളായി പ്രവർത്തിക്കുന്ന തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് വിനാശകരമായി വളർന്നെഴുന്ന അനീതി, അഴിമതി,
എന്നിവ പൊതുസമൂഹത്തിന്റെ എല്ലാ രംഗത്തു നിന്നും തുടച്ചു നീക്കുവാൻ എന്നാൽ കഴിയുന്നതും പരിശ്രമിക്കുകയും ചെയ്യും. ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയായ വണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വമുള്ള ഒരു അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും. നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം, ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തി വായനയിലൂടെ പഠനം കാര്യക്ഷമമാക്കും. ഞാൻ എന്റെ ഭാരതത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. വായിച്ചു വളരും, ചിന്തിച്ച് വിവേകം നേടും. വായിച്ചു വളരും, ചിന്തിച്ച് വിവേകം നേടും. വായിച്ചു വളരും, ചിന്തിച്ച് വിവേകം നേടും. നമസ്കാരം. ശ്രീമതി രമാ പിഷാരടിയുടെ വായിച്ചു തീരാത്ത പുസ്തകങ്ങൾ. വായിച്ചു തീരാത്ത പുസ്തകങ്ങൾ വന്ന് വാതിലിൽ മെല്ലെ മുഖം താഴ്ത്തി നിൽക്കുന്നു. വായിച്ചു തീരാത്ത പുസ്തകങ്ങൾ വന്ന് വാതിലിൽ മെല്ലെ മുഖം താഴ്ത്തി നിൽക്കുന്നു. വായനയ്ക്കായി മറന്നിട്ട ജീവന്റെ പ്രാരാബ്ധ പുസ്തകം മുന്നിൽ ജ്വലിക്കുന്നു. വായനയ്ക്കായി മറന്നിട്ട ജീവന്റെ പ്രാരാബ്ധ പുസ്തകം മുന്നിൽ ജ്വലിക്കുന്നു. പാണന്റെ പാട്ടുകൾ പാൾമുളം തണ്ടിലെ ഓടക്കുഴൽ സ്വരം നീർമാതളപ്പൂക്കൾ. വായിച്ചുവെങ്കിലും തീരാതെ തീരാതെ ലോകം പ്രപഞ്ചം പ്രകാശയാത്രാവഴി. വായിച്ചുവെങ്കിലും തീരാതെ തീരാതെ ലോകം പ്രപഞ്ചം പ്രകാശയാത്രാവഴി. ലോകസഞ്ചാരം നടത്തുന്ന പുസ്തകം താളിലേക്കിറ്റിറ്റു വീഴും നിലാവൊളി. ലോകസഞ്ചാരം നടത്തുന്ന പുസ്തകം താളിലേക്കിറ്റിറ്റു വീഴും നിലാവൊളി. വായിക്കുവാനായി സൂക്ഷിച്ച പുസ്തകം വായനയ്ക്കായി തപസ്സു ചെയ്തിടുന്നു. വായിക്കുവാനായി സൂക്ഷിച്ച പുസ്തകം വായനയ്ക്കായി തപസ്സു ചെയ്തിടുന്നു. വായിച്ചു തീരാത്ത പുസ്തകങ്ങൾ വന്ന് വാതിലിൽ മെല്ലെ മുഖം താഴ്ത്തി നിൽക്കുന്നു. വായിച്ചുവെങ്കിലും തീരാതെ തീരാതെ ലോകം പ്രപഞ്ചം പ്രകാശയാത്രാവഴി. നന്ദി. നമസ്കാരം. ഇന്ന് June 19. 1996 മുതൽ കേരള സർക്കാർ June 19 വായനാ ദിനമായി ആചരിക്കുന്നു. June 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു. വായന എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കുട്ടിക്കവിതയാണ്. പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണെന്ന് നാം പറയാറുണ്ട്. നല്ലൊരു പുസ്തകം ഒരുവനെ നന്മയിലേക്ക് നയിക്കുന്നു. വായന അന്യമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ June 19 വായനാ ദിനമാണെന്നും അതെങ്ങനെ വായനാ ദിനമായെന്നും പലർക്കും അറിയില്ല. PL പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. ഗ്രന്ഥശാല സംഘം കേരള സമൂഹത്തിൽ സൃഷ്ടിച്ച നവോത്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു PM പണിക്കർ. നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്നാണ് സുകുമാർ അഴീക്കോട് PN പണിക്കരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അറിവ് നേടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന.
നാം എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നതിലല്ല, അതിൽ നിന്ന് എത്ര അറിവ് നേടി എന്നതിനാണ് നാം മൂല്യം കൽപ്പിക്കേണ്ടത്. വിലമതിക്കാനാകാത്ത ഒരു സമ്പത്താണ് നാം വായിച്ചു നേടുന്ന അറിവ്. വായന നമ്മളിലുള്ള ചിന്തകളെയും സ്വപ്നങ്ങളെയും സാഹിത്യ അഭിരുചികളെയും പരിപോഷിപ്പിക്കുന്നു. ഏവർക്കും വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദിവസവും വായനയ്ക്കായി ഒരു മണിക്കൂർ മാറ്റിവെക്കൂ. അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പരിണമിപ്പിക്കുന്നു. ഇത് നമ്മുടെ പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം സാറിന്റെ വാക്കുകൾ. ലോകത്ത് വിജയം കൈവരിച്ചവരുടെ എല്ലാം പ്രധാന ഘടകമായി കാണാൻ സാധിക്കുന്നത് അവരുടെ പരന്ന വായന തന്നെയാണ്. പുസ്തകത്തെ പോലെ നമ്മെ തിരുത്തുന്ന ഒരു ചങ്ങാതിയില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വായനാ ദിനാശംസകൾ.